എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ. ഇന്ന് നമുക്ക് കുറച്ച് ഇഞ്ചിക്കറി ഉണ്ടാക്കാം. ഇവിടെ കിട്ടുന്നത് ഇതുപോലെ വലിയ ഇഞ്ചിയാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ ആ ഇഞ്ചി തൊണ്ട് കളഞ്ഞെടുത്തു, അതിനുശേഷം തീരെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തു. അതിൻ്റെ കൂടെ ഒരു മൂന്നാല് പച്ചമുളകും കൂടി ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞാണ് ഇഞ്ചിക്കറി ഉണ്ടാക്കുന്നത്. അതെല്ലാം നമുക്ക് ഈ ഇഞ്ചിക്കറി കുറച്ച് എളുപ്പത്തിന് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ ഇഞ്ചി വട്ടത്തിൽ അരിയുക. ഇതുണ്ടോ, ഇതേപോലെ വട്ടത്തിൽ അരിഞ്ഞെടുക്കുക. ഈ വരിഞ്ഞിട്ട് ഇത് എണ്ണയിൽ വറുത്ത് പൊടിച്ച ശേഷം ഇഞ്ചിക്കറി ഉണ്ടാക്കാം. ഞാനിപ്പോൾ പക്ഷേ സാധാരണ പണ്ടത്തെ സ്റ്റൈല് ഇഞ്ചിക്കറിയാണ് ഉണ്ടാക്കുന്നത്. അതിന് ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് പണ്ടൊക്കെ ഈ പാത്തിയിലാണ് ഇതിങ്ങനെ കൊത്തി അരിഞ്ഞൊക്കെ എടുക്കുന്നത്. നമ്മളിപ്പോൾ ഇവിടെ കയ്യിൽ വെച്ച് തീരെ നൈസായിട്ട് അരിഞ്ഞെടുത്തേക്കുന്നതാണ്. അങ്ങനെയാണെങ്കിലാണ് ഇത് വറുത്ത് കിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അങ്ങനെ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചേക്കുന്നത്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കതിലേക്ക് കുറച്ച് കൊല്ലമുളക്, അതായത് ചുമന്ന മുളക്, ഒരു മൂന്നാല് ചുമന്ന മുളകും അതുപോലെ കരിവേപ്പിലയും അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ ഇഞ്ചി അരിഞ്ഞു വെച്ചേക്കുന്നത് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരു ലേശം ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഈ ഇഞ്ചി ഈ അടുപ്പത്ത് കിടന്ന് വെള്ളമൊക്കെ വലിഞ്ഞ് നല്ല ഡ്രൈ ആയിട്ട് വരണം, ഒരു ബ്രൗൺ കളറാവണം. അതുവരെ നമ്മളിത് അടുപ്പത്തിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇതാണ് ഇതിൽ വരുന്ന മെയിൻ പണി. അപ്പോൾ നമ്മുടെ ഇഞ്ചി ഇങ്ങനെ ഡ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ് അടുപ്പത്ത് കിടന്ന്. ഒന്നും കൂടി നന്നായിട്ട് ആവാനുണ്ട്. ആ സമയത്ത് അപ്പോൾ നമുക്ക് വേറൊരു കാര്യം ചെയ്യാനുണ്ട്. അതായത് ഈ ഇഞ്ചിക്കറിക്ക് ഏറ്റവും അത്യാവശ്യമുള്ള സാധനമാണ് പുളി. പുളി കുറച്ചധികം വേണമെന്നാലും അപ്പോൾ നമ്മൾ ഈ പുളി ഇതേ ഞാനിപ്പോൾ ഇതിന് ഇത്രയും പുളി എടുത്തിട്ടുണ്ട്. ഒരു നല്ലൊരു വലിയ ഉരുള പുളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പുളി നമുക്ക് വെള്ളത്തിലിട്ട് വെക്കണം. അപ്പോൾ നന്നായിട്ട് കുതിർന്ന് കിട്ടും. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ പുളിയുടെ സത്ത് നമുക്ക് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചൂടുവെള്ളം ഇലക്ക് ഒഴിച്ചു വെക്കുകയാണ്. ചൂടുവെള്ളം ഒഴിച്ചു വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പുളി മൊത്തം ഇറങ്ങി കിട്ടും. അപ്പോൾ ഇതിങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മുടെ ഇഞ്ചി റെഡി ആകുമ്പോഴേക്കും ഇത് നമുക്ക് പിഴിഞ്ഞെടുക്കാം. അങ്ങനെ ഇഞ്ചി നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതേപോലെ കിലു കിലോ എന്ന് സൗണ്ട് കേൾക്കണം, അതാണ് അതിൻ്റെ പാകം. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് പുളി വെള്ളം, അതായത് നേരത്തെ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ഞാൻ നല്ല പിഴിഞ്ഞ് കംപ്ലീറ്റ് അതിൻ്റെ ഇത് എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ പുളിവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ ഒരു അര ടീസ്പൂണോളം മുളക് പൊടി. മുളക് പൊടി നമുക്ക് കുറച്ചിട്ട് കൊടുത്താൽ മതി. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇഞ്ചിയുടെ ചെറിയ എരിവുണ്ടാവും, പിന്നെ പച്ചമുളകിൻ്റെ എരിവുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അത്രയ്ക്കുള്ള മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി. മുളക് പൊടി വളരെ കുറച്ചിട്ട് കൊടുത്താൽ മതി. അത് നന്നായിട്ട് ഇളക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് കിടന്ന് തിളയ്ക്കണം. നന്നായിട്ട് വെട്ടി തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് ശർക്കര ഇട്ട് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് തിളക്കട്ടെ. അപ്പോൾ നമ്മുടെ ഇഞ്ചിക്കറി ഏകദേശം ഒന്ന് പയ്യൊന്ന് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ശർക്കര ഇട്ട് കൊടുക്കണം. അപ്പോൾ ശർക്കര ഞാൻ ഏകദേശം ഇത്രയും ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ശർക്കരയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ അരിഞ്ഞിട്ട് കൊടുക്കുകയാണെങ്കിൽ എളുപ്പമായിരിക്കും, അല്ലെങ്കിൽ ഒന്ന് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഞാനിതിലേക്ക് ശർക്കര പൊടിച്ച് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് ഒന്നും കൂടി ഒന്ന് ആ ശർക്കരയൊക്കെ ഒന്ന് അലിഞ്ഞ് ചേരണം. അതിനുശേഷം ഒന്ന് വറ്റി വരണം. അപ്പോൾ വറ്റി വരുമ്പോൾ ഇതിൻ്റെ കണക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ നമ്മളിങ്ങനെ ഇളക്കി കഴിയുമ്പോൾ ഇതിൻ്റെ ഇടയിൽ സ്ഥലം വേണം, അതായത് വഴി വേണം. അപ്പോൾ നമുക്കിപ്പോൾ വഴിയൊന്നും വേണ്ട, ഇതിപ്പോൾ നമ്മൾ വളരെ കുറച്ചുണ്ടാക്കുന്നുള്ളൂ. ഇപ്പോൾ സദ്യക്കൊക്കെ ആണെങ്കിൽ അവരതാണ് പാകം നോക്കുന്നത്. അപ്പോൾ ഇതൊന്ന് പയ്യെ വറ്റി കഴിയുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. അത് കഴിഞ്ഞ് ഒന്ന് ഇരുന്നും വറ്റിക്കോളും. അപ്പോൾ നല്ല കട്ടിയായിട്ട് കിട്ടും. ഇപ്പോൾ സദ്യക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ നേരത്തെയൊക്കെ ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഇപ്പോഴൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം കാണിച്ചിരുന്ന പോലെ വട്ടത്തിൽ അരിഞ്ഞ് വറുക്കും. വറുത്തിട്ട്
കടുക് വറുത്ത് ഈ പുളിയും എല്ലാം കൂടി ചേർത്ത് അതിലേക്കിട്ട് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയും ഉണ്ടാക്കാം, ഇതുപോലെ ഉണ്ടാക്കാം. ഇതാണ് പഴയ സ്റ്റൈല്. പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, നമ്മൾ പുളി എടുക്കുമ്പോൾ എപ്പോഴും പഴകിയ പുളി, അതായത് ഒരു വർഷം പഴക്കമൊക്കെ ഉള്ള പുളിയാണെങ്കിൽ, അതായത് കറുത്ത പുളി, നന്നായിട്ട് കറുത്ത പുളിയാണ് പഴയ പുളി. അപ്പോൾ ആ പുളി ഉപയോഗിച്ച് വേണം ഇഞ്ചിക്കറി ഉണ്ടാക്കാനായിട്ട്, എന്നാലാണ് നല്ല കറുത്ത കളർ കിട്ടുള്ളൂ. അല്ലെങ്കിൽ മറ്റേ പുതിയ പുളിയൊക്കെ ആണെങ്കിൽ ആ പുളിയുടെ കളറായിരിക്കും, ചുമന്ന കളറൊക്കെ ആയിരിക്കും. അപ്പോൾ നല്ല കറുത്ത ഇഞ്ചിക്കറി കിട്ടണമെങ്കിൽ കറുത്ത പുളി തന്നെ ഉപയോഗിക്കണം. ഇനി നമുക്ക് ഇത് ഏകദേശം ഒന്ന് വറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉലുവ പൊടി ഇട്ട് കൊടുക്കാം, അതൊരു 2 pinch ഇട്ട് കൊടുത്താൽ മതിയാകും. അപ്പോൾ ഈ ഉലുവ ഇടുമ്പോൾ അതിൻ്റെ ഉലുവയുടെ ഒരു ടേസ്റ്റും കിട്ടും. അത് മാത്രമല്ല കറി ഒന്നുകൂടി കുറുകി വരും, ഇരിക്കും തോറും ഒന്ന് കുറുകി വരും. നമ്മളിപ്പോൾ അച്ചാറിനൊക്കെ ഉലുവ ഇട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തേക്ക് ആ അച്ചാറിൻ്റെ ചാറൊക്കെ നല്ല കുറുകി വരുന്നത് ഉലുവയുടെ ഇതുകൊണ്ടാണ്. കൊഴുപ്പ് കിട്ടും നന്നായിട്ട്, അപ്പോൾ അതുപോലെ തന്നെ ഇതിനും കിട്ടും. അപ്പോൾ നമ്മുടെ പരിപാടി ഏതാണ്ടൊക്കെ തീർന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇത് ഇതിലിരുന്ന് വറ്റി ചൂടാറണം. ചൂടാറിക്കഴിഞ്ഞ് നമുക്കിതൊരു കുപ്പിയിലേക്ക് മാറ്റാം. അപ്പോൾ അതിനു മുമ്പ് ഇതിലെ മധുരം ഉപ്പ് എല്ലാം ഉണ്ടോയെന്ന് നോക്കണം. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഇപ്പം ഇട്ട് കൊടുക്കണം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വേഗം കാണാം കേട്ടോ.